നിക്കോസിയയിലെ വിശുദ്ധ ഫെലിക്സ്. 1715 നവംബർ 5 തീയതി ഇറ്റലിയിലെ നിക്കോസിയയിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ഫെലിക്സ് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കൂടാതെ വളർന്നു വന്ന ഫെലിക്സ് സ്ഥലത്തെ ഒരു ചെരുപ്പുകുത്തിയുടെ കൂടെ തൊഴിൽ പഠിച്ചു തുടങ്ങി. തൊഴിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഒരു കപ്പൂച്ചൻ ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമവാസികളുടെ ജീവിത രീതി ഫെലിക്സിനെ വളരെയധികം ആകർഷിച്ചു. 20 വയസ്സായപ്പോൾ കപ്പൂച്ചൻ സഭയിൽ ചേരാനുള്ള ആഗ്രഹം ആശ്രമാധിപനെ അറിയിച്ചു. ഒരു തുണ സഹോദരനായി സഭയിൽ ചേരാനാണ് അഭിലഷിച്ചത്. പക്ഷേ പ്രൊവിൻഷ്യാളച്ചൻ ഫെലിക്സിനെ തിരസ്കരിച്ചു. എങ്കിലും അടുത്ത 8 വർഷക്കാലം തുടർച്ചയായി സഭാപ്രവേശനത്തിനായി അദ്ദേഹം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാം ഫലശൂന്യമാണെന്ന് തോന്നിയ സാഹചര്യത്തിൽ മെസ്സീനായിലെ പ്രൊവിൻഷ്യൽ നിക്കോസിയയിൽ ഒരു സന്ദർശനത്തിന് എത്തുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ട് ഫെലിക്സ് തന്റെ ആഗ്രഹം അറിയിച്ചു. ഇപ്രാവശ്യം സ്വീകാര്യനായി. പരിശീലന കാലത്ത് കഠിനമായ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു. വിനീതദാസനായി മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് കൂടി പരിഹാരമനുഷ്ഠിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. ഭിക്ഷാടക സഹോദരനായിട്ടാണ് ഫെലിക്സ് നിയോഗിക്കപ്പെട്ടത്. സമ്പന്നരെ തങ്ങളുടെ സ്വത്ത് പങ്കുവയ്ക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടും ദരിദ്രരെ അവരുടെ അനുദിന സഹനങ്ങളിൽ ആശ്വസിപ്പിച്ചുകൊണ്ടും ഫെലിക്സ് ഓരോ ദിവസവും നഗരങ്ങളിലൂടെ കടന്നുപോയി. ഭവന കവാടം തുറന്നു കൊടുക്കുന്നവരും അസഭ്യം പറഞ്ഞ് ഓടിക്കുന്നവരും ഉണ്ടായിരുന്നു. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി എല്ലാം അങ്ങനെയാകട്ടെ എന്ന് മാത്രമായിരുന്നു ഫെലിക്സിന്റെ മറുപടി. വിദ്യാഹീനനായിരുന്നുവെങ്കിലും ദൈവവചനവും മറ്റ് ആധ്യാത്മിക പഠനങ്ങളും ശ്രവിക്കുവാനും ശ്രവിക്കുന്നവ ഓർത്തിരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഫെലിക്സിന് സദാ ജാഗരൂകനായിരുന്നു. അപ്രകാരം ആധ്യാത്മികതയിൽ അദ്ദേഹം വളർന്നു. ആത്മീയവും ശാരീരികവുമായ സൗഖ്യം നൽകുവാനുള്ള വരം അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു. 1787 മെയ് 31 71 വയസ്സിൽ നിര്യാതനായ ഫെലിക്സിനെ 1888 ഫെബ്രുവരി 12 ലയോ 13 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2005 ഒക്ടോബർ 23 ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തു.